കഴിഞ്ഞ രാത്രി മുതൽ കണ്ണാടിക്കൽ നിവാസികൾ അർജുന്റെ മൃതദേഹം എത്തുന്നതിനായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തലപ്പാടിയിൽ അർജുന്റെ മൃതദേഹ ശേഷിപ്പുകൾ കേരള പോലീസ് ഏറ്റുവാങ്ങി. കേരള കർണാടക പോലീസ് സംഘവും വിലാപയാത്രയ്ക്കൊപ്പമുണ്ടായിരുന്നു. അഴിയൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി കണ്ണാടിക്കലെ വീട്ടിലേക്ക്. റോഡിനിരുവശവും സ്ത്രീകളും കുട്ടികളും കാത്തുനിന്നു. വിതുമ്പുന്ന മുഖങ്ങളായിരുന്നു എല്ലായിടത്തും. പുലർച്ചെ തന്നെ അർജുൻ എത്തുന്നതും കാത്ത് കണ്ണാടിക്കൽ അങ്ങാടിയിലും ആളുകൾ കാത്തുനിന്നു. 8:15 മൃതദേഹം കണ്ണാടിക്കൽ എത്തിച്ചു. കർവാർ MLA സതീഷ് സെയിലും ഈശ്വർ മൽപ്പയും അർജുന്റെ അന്ത്യയാത്രയെ അനുഗമിച്ച് കണ്ണാടിക്കലോളം എത്തിയിരുന്നു. ഇതിനോടകം സങ്കടക്കടലായി മാറിയ കണ്ണാടിക്കൽ ഗ്രാമം ഒന്നടങ്കം. പിന്നെ അർജുന്റെ വീട്ടുമുറ്റത്തേക്ക്. 2 മാസം മകനായി കാത്തിരുന്ന അച്ഛനും അമ്മയും മകന്റെ ഓർമ്മകളിൽ വിതുമ്പി. ഭാര്യ കൃഷ്ണപ്രിയയും ഒന്നും അറിയാതെ മൃതദേഹത്തിനരികിലിരുന്ന 2.5 വയസ്സുകാരൻ അയാനും നാടിന്റെ നോവായി മാറി. ഉള്ളുരുകി നിന്നു നാടൊന്നാകെ. കണ്ണാടിക്കൽ അമരാവതിയിലേക്കുള്ള വഴികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. കാത്തുനിന്ന് ഓരോരുത്തരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. അറിഞ്ഞും കേട്ടും എത്തിയവർ കോഴിക്കോട്ടുകാർ മാത്രമായിരുന്നില്ല, എത്തിയവരാരും മടങ്ങിയതുമില്ല. ഒടുവിൽ മുറ്റവും ഇടവഴികളുമെല്ലാം നിറഞ്ഞ് ജനസമുദ്രം. ആളുകൾ കാത്തുനിന്നെങ്കിലും 11 മണിയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. ഉറ്റവർ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം 11:30 വീട്ടുവളപ്പിൽ തന്നെ അർജുന് ചിതയൊരുക്കി. സഹോദരൻ അഭിജിത്താണ് ജ്യേഷ്ഠൻ അർജുന്റെ ചിതയ്ക്ക് തീ പകർന്നത്. തീർത്തും വൈകാരികമായാണ് അർജുന്റെ വേർപാടിനോട് നാട് പ്രതികരിച്ചത്. എല്ലാവർക്കും പ്രിയപ്പെട്ട മകനെയാണ് നഷ്ടമായതെന്ന് ഒരമ്മ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. അർജുനെ ചെറുപ്പം മുതൽ അറിയാവുന്ന അയൽവാസികൾക്ക് ആ വേർപാട് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായിരുന്നു. ജൂലൈ 16 ദേശീയപാത 66 ശിരൂരിൽ ദുരന്തം സംഭവിച്ചത്. അന്നു മുതൽ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളം. 2 ദിവസം മുൻപ് മൃതദേഹം വീണ്ടെടുത്തെങ്കിലും DNA പരിശോധനയടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്നലെ മാത്രമാണ് മൃതദേഹം വിട്ടുകിട്ടാനായത്.